നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് വയനാട്. വയനാട്ടിലേക്ക് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് തണുപ്പിൻ്റെ ഒരു സീസണും കൂടിയാണ്. അപ്പോൾ വയനാട്ടിലെ ആ തണുപ്പൊക്കെ ആസ്വദിച്ച്, നല്ല കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേ ആണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് മേയ്ഫ്ലവർ ഹോളിഡേ വില്ല എന്ന് പറഞ്ഞ് മേപ്പാടിയിലുള്ള ഒരു സ്റ്റേ ആണ്. ഈ സ്റ്റേയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ തേയിലത്തോട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ തേയിലത്തോട്ടത്തിനോട് ചേർന്നാണ് ഈ ഒരു സ്റ്റേ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ഒരു ഭാഗത്ത് തേയിലയും മറുഭാഗത്ത് കാപ്പിയുമാണ്. പിന്നെ ഇതൊരു പ്രൈവറ്റ് പൂൾ വില്ലയാണ്, അതായത് രണ്ട് വില്ലകളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തോട്ടങ്ങൾക്ക് നടുവിലാണ് എന്നുള്ളത് മാത്രമല്ല, പ്രൈവറ്റ് പൂൾ വില്ല കൂടിയാണ്. രണ്ട് വില്ലകളിലും ഓരോ പ്രൈവറ്റ് പൂളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി ഉണ്ടായിരിക്കും പൂളിലൊക്കെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈവനിങ്ങിൽ കാണുന്ന സൂര്യാസ്തമയമാണ്. ഈവനിങ്ങിലൊക്കെ ആകുമ്പോഴും നല്ല കുടമഞ്ഞിറങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സൂര്യനെ കാണുക എന്നുള്ളത്, അതായത് നല്ല മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല, പക്ഷേ ഒരു 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 പ്രത്യേക മൂഡിൽ ഞങ്ങൾ പോയ സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു അസ്തമയമാണ് നമുക്കവിടെ കാണാൻ പറ്റിയതെന്നുള്ളതാണ്. അതായത് വയനാടൻ മലനിരകൾക്ക് താഴെ സൂര്യൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് നമ്മുടെ റൂമിലിരുന്നാൽ തന്നെ കാണാൻ പറ്റുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കിടന്നാൽ തന്നെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. പിന്നെ നമുക്കറിയാലോ ഈ ഒരു ഈവനിങ്ങിൽ നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സൂര്യാസ്തമയം ആസ്വദിക്കാം. മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയൊക്കെ, അതായത് കോടമഞ്ഞിൻ്റെ ഒരു വല്ലാത്തൊരു ഫീല് നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അനുഭവിക്കാൻ കഴിയും. റൂമിന് പുറത്ത് നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങിയാലുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്. ധാരാളം പക്ഷികളുടെ ശബ്ദം കേൾക്കാം, അതുപോലെ തന്നെ കുരങ്ങന്മാർ, ആനയ്ക്ക് അവിടെ താഴെ ഫോറസ്റ്റാണ്, അപ്പോൾ അവിടെ ആനയ്ക്ക് ഇറങ്ങാറുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളതൊന്നും കണ്ടില്ല, പക്ഷേ പക്ഷികളും കുരങ്ങന്മാരും ധാരാളം ഉണ്ടായിരുന്നു. തേയില മാത്രമല്ല, തൊട്ടപ്പുറത്ത് കാപ്പി പൂത്ത് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സുഗന്ധം വേറെയുണ്ട്. പിന്നെ നമുക്ക് ഈ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ഈ ഒരു കോട്ടേജ്, ഈ കോട്ടേജിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ തോട്ടത്തിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഈ ഒരു ഫീൽ തന്നെ കേട്ടോ ഇവിടെ വന്നാൽ. അപ്പോൾ ഇതാണ് ഈ ഒരു കോട്ടേജിൻ്റെ ഒരു പുറത്തു നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്കുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള റൂമാണ്, അതുപോലെ തന്നെ ഈ ബെഡ്, പിന്നെ ബാത്റൂമൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമാണ്. പിന്നെ ഈ റൂംസൊക്കെ പുറത്തേക്ക് ഗ്ലാസ്സാണ്, രണ്ട് ഭാഗവും ഗ്ലാസ് ഇട്ട റൂംസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് നല്ലൊരു കാഴ്ച കിട്ടും. പിന്നെ ഇവരുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് അവരിപ്പോൾ ചെയ്യുന്നത് 6,500 രൂപയാണ് ഒരു വില്ലയ്ക്ക് വാങ്ങിക്കുന്നത്, ഇൻക്ലൂഡിങ് ഫുഡ്. ഫുഡ് എന്ന് പറയുമ്പോൾ ഡിന്നറ്, ബ്രേക്ക്ഫാസ്റ്റ്, ഈവനിങ് ടീ, സ്നാക്സ്. ഡിന്നറിന് നമുക്ക് നല്ല റൈസ്, അത് നമ്മളോട് ചോദിച്ചിരുന്നു എന്താ വേണ്ടതെന്നുള്ള, റൈസ് മതി എന്ന് പറഞ്ഞപ്പോൾ നല്ല റൈസും അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയാണ് കിട്ടിയത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പുട്ടുണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കാലത്ത് അവർ തന്നത്. അങ്ങനെ 6,500 രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത്. പിന്നെ ഈ അസ്തമയം മാത്രമല്ല, രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ കോട്ടേജിന് മുന്നിൽ നിന്ന് ഉദയം കൂടി കാണാം. അതൊക്കെയാണ് ഈ ഒരു കോട്ടേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫീൽ എന്ന് പറയുന്നത്. അപ്പോൾ മേയ്ഫ്ലവർ ഹോളിഡേ എന്ന് പറഞ്ഞ് ഇവിടെ രണ്ട് വില്ല മാത്രമേ ഉള്ളൂ, മിക്കവാറും ദിവസങ്ങളിൽ അത് ബുക്ക്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ കുറേ മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കോട്ടേജ് കിട്ടിയത്. അപ്പോൾ വയനാട് വരുന്നവർക്ക് വയനാടിൻ്റെ തണുപ്പൊക്കെ ആസ്വദിച്ച് നല്ല പ്രൈവസിയിലൊക്കെ താമസിക്കണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു സ്റ്റേ ആണ് മേയ്ഫ്ലവർ ഹോളിഡേ വില്ല എന്ന് പറയുന്നത്. മേപ്പാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ കൊടുക്കാം, ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ഇതിൽ ഡിസ്കൗണ്ടോ മറ്റു കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയൊരു പാക്കേജാണ് നമ്മൾ പറഞ്ഞത് 6,500 രൂപ എന്നുള്ളത്. പക്ഷേ ഈ ഒരു ആംബിയൻസ് എന്നുള്ളത് ഏതൊരു സഞ്ചാരിക്കും, ഏതൊരു യാത്രാപ്രേമിക്കും ഇഷ്ടമാവുന്ന ഒരു ആംബിയൻസാണ് ഇതിലെ താമസിക്കുന്നുള്ളൊരു എക്സ്പീരിയൻസും, അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്കുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വയനാടൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.